ഹായ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് വാസ്തുവും സ്പേസ് ഒപ്റ്റിമൈസേഷനും ചെയ്യുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനോട് ഒരു ഫ്ലോർ പാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ സാമ്പത്തികം കൊടുക്കുന്നതാ നമുക്ക് വീടിനാണ് ബാക്കിയുള്ള എന്താ ജുവലറി നോക്കിയാലും കാർ നോക്കിയാലും ഒക്കെ വെച്ച് നോക്കിയതിന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന നമ്മുടെ വീടിനാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വാസ്തു വികാരം ചെയ്യുന്ന ആളെ കാണിക്കുന്നു അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ഒരു ഫ്ലോർ പാലും കാര്യങ്ങളും നിർമ്മിച്ച് എഞ്ചിനീയർ കൊടുക്കുന്നു ഇപ്പൊ എഞ്ചിനീയർ അതിൻ്റെ അകത്ത് സ്പേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനെ റീഡിസൈൻ വരുകയോ റീ കറക്ഷൻ ചെയ്യുകയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എഞ്ചിനീയറെ കൊണ്ടാണ് ആദ്യം ചെയ്യിച്ചതെങ്കിൽ അത് തിരിച്ച് വാസ്തുവിൻ്റെ കൈകാര്യം ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കും അതിനകത്ത് ദിശയ്ക്ക് പ്രോബ്ലം അല്ലെങ്കിൽ സ്ഥാനത്തിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ അളവുകൾക്ക് പ്രോബ്ലം അല്ലെങ്കിൽ ഹംദിസൂത്രത്തിന്റെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ അത് റീഡിസൈൻ ചെയ്യുക റീഡർ ചെയ്യുക അപ്പോൾ രണ്ടോ മൂന്നോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഫ്ലോർ പ്ലാൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവസാന ഒരു ഫൈനൽ ഫ്ലോർ പ്ലാനിലേക്ക് സാറിന് എത്താറുള്ളൂ എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള കാര്യം അപ്പം ഇതിന് പകരമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുമ്പോൾ അത് വാസ്തുവിന്റെ ബേസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതായത് അതിന്റെ ദിശ അല്ലെങ്കിൽ സ്ഥാനം അല്ലെങ്കിൽ മുറികളുടെ അളവുകൾ അല്ലെങ്കിൽ സൂത്രം അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമാക്കും അതുപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ അതായത് അതിനകത്ത് എവിടെയൊക്കെയാണ് ഫർണിച്ചറിലായിട്ട് വരുന്നത് അതിനകത്ത് എവിടെയൊക്കെയാണ് സോഫ വരുന്നത് എവിടെയൊക്കെയാണ് ഡൈനിങ് ടേബിൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്ന രീതിയിൽ കൃത്യമായിട്ട് ആ ഒരു പാത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്പേസ് കൃത്യമായിട്ട് മാക്സിമം ഉപയോഗിക്കുന്ന രീതിയിൽ ആ ബഡ്ജറ്റ് സ്പേസിനനുസരിച്ച് മാക്സിമം ആ സ്പേസ് ഉപയോഗിക്കുന്ന രീതിയിൽ കൂടെ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു ഫ്ലോർ പ്ലാനിൽ ഏറ്റവും നല്ലത് അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദിശയ്ക്കനുസരിച്ച് ഒരു വാസ്തുമണ്ഡലം മണ്ഡലം ക്രമീകരിക്കുക അല്ലെങ്കിൽ ചെറുമുറ്റം ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ആ പ്ലോട്ടിന്റെ ഒക്കെ അളന്നൊക്കെ നോക്കിയിട്ട് സ്ഥലത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ദിശയൊക്കെ മാർക്ക് ചെയ്തിട്ട് അതായത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു മാക്സിമം കിട്ടുന്ന രീതിയിൽ ഒരു വാസ്തുമണ്ഡലം അല്ലെങ്കിൽ ചെറുമുറ്റം ക്രമീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ വാസ്തുമണ്ഡലത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ വീടുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഇതിന്റെ കൺസെപ്റ്റ് അപ്പോൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ വാസ്തുമണ്ഡലത്തിന്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ട് സ്ഥാനം ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോന്നിനും കിഴക്ക് ദർശനം തെക്ക് ദർശനം പടിഞ്ഞാറ് ദർശനം വടക്ക് ദർശനം ഓരോന്നിനും ഓരോ രീതിയിലാണ് ദർശനത്തിനനുസരിച്ച് നമ്മൾ സ്ഥാനങ്ങളും കാര്യങ്ങളും ക്രമീകരിക്കുന്നത് ഇപ്പം കിഴക്ക ദർശനമായിട്ടുള്ള ഒരു വീട് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഈ രീതിയിൽ അതായത് നമ്മുടെ പടിഞ്ഞാറിനേക്കാലും കൂടുതലും മുറ്റും കിഴക്കോശം തെക്കിനേക്കാളും കൂടുതലും വടക്കോശം പറ്റുന്ന രീതിയിൽ ഈ കാണിച്ചേക്കുന്ന പോലെ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിനെ സ്ഥാനം ക്രമീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ട രീതി അപ്പോൾ അങ്ങനെ സ്ഥാനം കൃത്യമാക്കിയതിനു ശേഷം അതിനകത്ത് ഒരു ഭിത്തി പറഞ്ഞിട്ടുള്ളവന്ന് പറയുന്ന ഒരു അളവ് നമ്മൾ വാസ്തുപ്രകാരം ക്രമീകരിക്കണം നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക് ആ ഫ്ലോർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലോർ പ്ലാനുകൾ ഈസി ആയിട്ട് വരക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം അതിൻ്റെ അകത്ത് നമ്മള് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ചെയ്ത സ്റ്റഡി മറ്റീരിയൽ അവർ ചെയ്യുന്ന പ്രാക്ടീസ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഉദാഹരണത്തിന് വടക്ക് ദർശനമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം മൂന്ന് ടോയ്ലറ്റ് അടുക്കള വർക്ക് ഏരിയ സ്റ്റഡി റൂം ലിവിങ് ഡൈനിങ് ഫാമിലി സിറ്റൌട്ട് എല്ലാം കൂടി രണ്ടായിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള ഒരു ഫ്ലോർ പ്ലാനാണ് ക്ലയന്റിന് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യണം നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു കൈ കൈകണക്കപ്പെട്ടിയുണ്ട് ആ കൈ കൈകണക്കപ്പെട്ടിക്കായിട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിനകത്ത് സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിളിൽ വേണം പോകാൻ ഇതിനകത്ത് മാക്സിമം സ്ക്വയർ ഫീറ്റ് അപ്പോൾ അതിൻ്റെ അകത്ത് രണ്ടായിരം സ്ക്യർ ഫീറ്റ് വരെയുള്ള ഒരു അളവുകൾ ഏതാണെന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ കയറ്റി നോക്കുന്നത് രണ്ടായിരത്തിന് മുകളിലേക്കുള്ള നമ്മൾ നോക്കാം അപ്പോൾ രണ്ടായിരം വരെ അപ്പം ഇത് രണ്ടാമത് നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ദർശനം ഏതാണ് നോക്കണം അപ്പോൾ ദർശനം എന്ന് പറയുമ്പോൾ വടക്ക ദർശനം ഇപ്പോൾ വടക്ക ദർശനമായിട്ടുള്ള വീട് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് മൂന്ന് എന്ന യൂസ്സംഖ്യ കൊടുക്കാം അല്ലെങ്കിൽ ഒന്ന് എന്ന യൂന്സംഖ്യയിൽ കൊടുക്കാം അപ്പൊ നമ്മൾ എന്തിനാണ് രണ്ടാമത് നമ്മൾ നോക്കുന്നത് യോനി സംഖ്യ അപ്പം നമ്മൾ മൂന്ന് ഒന്നുമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പം എന്ത് സംഭവിച്ചു നമ്മൾ അഞ്ചോ യോനി സംഖ്യകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു നമുക്ക് അത് ആവശ്യമില്ല അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഫിൽറ്റർ ഔട്ട് ആണ് ചെയ്തിട്ടാണ് ഏത് കോൾക്കണക്കാൻ എടുക്കുക എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നു മൂന്നാമത് നമ്മൾ നേരെ നോക്കുന്നു പ്രയോറിറ്റി എന്ന് പറയുന്ന ടേബിളാണ് ഈ പ്രയോറിറ്റിക്കകത്ത് ഇപ്പം ഇതിനകത്ത് ഒന്ന് മൂന്ന് എന്നുള്ള യോനി യോനിസംഖ്യയിലുള്ള അളവുകളുണ്ട് അതിന്റെ അകത്തുനിന്ന് വരുന്ന ഫസ്റ്റും അല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡും സെക്കൻഡുമായിട്ടുള്ള അളവുകൾ നമുക്ക് എടുക്കാം ആണ് അർത്ഥം എന്നുവച്ചാൽ തേർഡ് ഫോർത്ത് നമ്മൾ കട്ട് ചെയ്ത് കളയുക എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ തേർഡ് ഫോർത്ത് ഇതേപോലെ ഒന്ന് മൂന്ന് യൂണസംഖ്യയിലുള്ള അളവുകൾ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഒന്ന് മൂന്ന് യൂണിൻസംഖ്യയിലുള്ള ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് സെലക്ട് ചെയ്യാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന അളവുകൾ നേരെ നമ്മൾ എന്തു ചെയ്യണം നാലാമത് നമ്മൾ വയസ്സെന്നുള്ളിൽ പോകുക അപ്പോൾ വയസിൻ്റെ അകത്ത് ഏറ്റവും നല്ലത് യൗവനാണ് അതീപ്പോൾ കൗമാരാണ് അതീമ്പ ബാല്യമാണ് അതീപോ വാർദ്ധ്യാണ് അപ്പൊ ഈ രീതിയിൽ നാല് ക്രൈറ്റീരിയയിലൂടെ നമുക്ക് ഏത് നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് യോനി സംഖ്യ അനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മുടെ വയസ്സനുസരിച്ച് നമുക്കൊരു ഫ്ലോർ പാൻ്റെ അതിൻ്റെ ഏതാണ് ഭിത്തിപ്പറഞ്ഞിട്ടുള്ളതിൻ്റെ ഹോൾ കണക്ക് എടുക്കേണ്ടതെന്ന് നമുക്ക് ഈസിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അതാണ് ഈ ഒരു ടേബിളിലൂടെ അവർ ചെയ്യുന്ന രീതി ഒരു കോവൽ എഴുപത്തി സെന്റിമീറ്റർ എന്നുള്ള കോൽക്കണക്ക് ചെയ്യാൻ പറ്റുന്ന ഒമ്പതിനായിരത്തി നൂറ്റൊമ്പത് കോമ്പിനേഷനുള്ള വീടിന്റെ ഔട്ടർ ലോകം നമ്മൾ ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട് ഈ ടേബിളിന്റെ ടേബിളിൻ്റെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം നമുക്ക് ഇപ്പം എടുക്കേണ്ട വീതി എന്ന് പറഞ്ഞാൽ ആയിരത്തി എട്ടാന്ന് പറഞ്ഞ അളവാണെന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള പല പല നീളങ്ങൾ പല പല വീതികൾ അപ്പം അത് ഏത് കോൾക്കണക്കാണ് അത് പ്രയോറിറ്റി ഏതാണ് അത് ഇത്ര സ്ക്വയർ അതിന്റെ അതിൻ്റെ സംഖ്യ ഏതാണ് അവർ അപ്പോൾ ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു വീടിന്റെ ഔട്ടർ ഔട്ടർലോ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഔട്ടർലോളവും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ഒരു ഫ്ലോർ പാങ്ക് കൃത്യമായിട്ട് ചെയ്യണമെന്ന് അറിയാൻ തലപ്പുറം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് നടക്കുന്ന ലൈവ് ആയിട്ടുള്ള ഒരു സൂമിന്റെ മാസ്റ്റർ ക്ലാസ് ഉണ്ട് അതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും ഇപ്പം നമ്മളിത് അപ്പം നമ്മൾ ടേബിൾ അനുസരിച്ച് നമ്മൾ എണ്ണൂറ്റി എഴുപതേ ഗുണം എണ്ണൂറ്റി എഴുപത്തി എന്ന് പറയുന്ന ഔട്ടർ ഔട്ട് അളവ് നമ്മൾ ക്രമീകരിച്ചെന്ന് വെച്ചാൽ അത് നമ്മൾ മുറ്റിൻ്റെ അളവും കൃത്യമാക്കി കൊടുത്തു വെച്ചാൽ നമ്മൾ പടിഞ്ഞാറിനേക്കാളും കൂടുതൽ കിഴക്കശം തെക്കേക്കാലും കൂടുതൽ വടക്കോശം വരുന്ന രീതിയിൽ മുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് ചെയ്യുമ്പോൾ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ആ മഹാമർമ്മങ്ങൾ എന്ന് പറയുന്ന അഞ്ച് പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ ഭിത്തികളോ തൂണുകളോ ഒന്നും വരാൻ പാടില്ല അപ്പോൾ ആ രീതിയിൽ ഈ പോയിന്റുകൾ കൊണ്ട് നമുക്ക് മുറ്റത്തിന് അളവ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഹാമർമ്മങ്ങൾ ആയി നോക്കി ചെയ്യുന്ന എളുപ്പമുണ്ട് അതെല്ലാം മുറ്റത്തിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ മഹാമർ അവസാനം നോക്കിയാലും മതി എന്നുള്ളതാണ് ്റ്റ് അത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ദർശനത്തിനുസരിച്ച് ഏതാണോ ദർശനം എന്ന് വെച്ചാൽ ആ ദർശനത്തിനനുസരിച്ച് ഗ്രഹമധ്യസൂത്രം എന്ന് പറയുന്ന സെൻട്രൽ ലൈൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിലൂടെ വായു ഇറങ്ങി പോകുന്ന രീതിയിൽ ക്രമീകരിക്കുക അതേപോലെ മുറികളുടെ പൊസിഷൻ അടുക്കള പാചകം ചെയ്ത വർക്ക് ഏരിയ ബെഡ്റൂം ലിവിങ് ഡൈനിങ് ടോയ്ലറ്റ് അതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ചെയ്യത്തക്ക രീതിയിൽ വേണം ചെയ്യേണ്ടത് അപ്പൊ അങ്ങനെ ആ ഒരു പ്രോസ് ആണ് നാലാമത്തെ സ്റ്റെപ്പിൽ ഗ്രഹമധ്യ സൂത്രത്തിന് ഒഴിവ് നൽകി മുറികളുടെ പൊസിഷൻ കൃത്യമാക്കുക എന്നുള്ളതാണ് അഞ്ചാമത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണ്ട ആ മുറികളുടെ ഉള്ളവ് വാസ്തുപ്രകാരമായിട്ടുള്ള രീതിയിൽ അളവ് കൊടുക്കുക വാസ്തുപ്രകാരമായിട്ടുള്ള അളവ് കൊടുക്കാൻ നേരത്തെ നമ്മുടെ ബഡ്ജറ്റ് സ്പേസ് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട് ഇപ്പൊ ഇതിനകത്തുണ്ടോ നമ്മുടെ സ്ക്വയർ ഫീറ്റ് നമ്മൾ ഏതെങ്കിലും ഒരളവ് നമ്മളോട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ്റി എൺപത്തി എന്ന് പറയുന്ന ഒരളവാണ് നമ്മൾ ഫിക്സ് ചെയ്യണത് നോക്കി നമ്മുടെ ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ടുള്ള അളവ് നമുക്ക് ഇവിടുന്ന് സ്വീകരിക്കാം അപ്പൊ അതിനകത്ത് ഏത് പോലെ കാണും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കൊടുത്തത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലൈവ് ആയിട്ടുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ടേബിൾ ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലോർ പാൻ എ ടു സൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യം താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും താഴെ കിടന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ അളവ് സ്വീകരിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മുറി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനകത്ത് ഏത് കോട്ടാണ് ഉപയോഗിക്കുന്നത് സിംഗിൾ കോട്ടാണോ ഡബിൾ കോട്ടാണോ ക്യൂ ആണോ കിങ് ആണോ അപ്പോൾ ഏതാണ് നമുക്കവിടെ വേണ്ടത് അതുപോലെ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അതിനകത്ത് വേണ്ടതെന്ന് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് അപ്പോൾ മിനിമം വേണ്ട വിസ്താരം നമുക്ക് കിട്ടും നമുക്ക് അടുക്കളയാണെങ്കിൽ അടുക്കളയ്ക്കകത്ത് നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കേണ്ടതെന്ന് നമ്മൾ നോക്കിയിട്ട് ആ രീതിയിൽ നമുക്ക് മിനിമം കിട്ടേണ്ട വീതി എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ വേണം നമ്മൾ ചെയ്യേണ്ടത് അവസാനം നമ്മൾ എന്ത് ചെയ്യണം ഈ വാസ്തുവികാരം ചെയ്യുന്ന ആളിനാത്തക്കും ഫൈനൽ ഫ്ലോർ പാങ്ക് കാരണം നമ്മൾ ചെയ്യുന്നത് ഒരു എഴുപത്തിരണ്ട് സെന്റിമീറ്റർ കൊൽക്കുകയാണ് പ്രാദേശികമായിട്ട് മാറ്റി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പം ഏതൊരാൾ നോക്കി കഴിഞ്ഞാലും ആൾ ഓക്കെ പറയുന്ന രീതിയിൽ വേണൊരു ഫ്ലോർ പ്ലാങ്ക് ക്രമീകരിക്കാൻ അപ്പം അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് എഴുതേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക എന്നാണ് സ്റ്റെപ്പ് സിക്സിൽ പറയുന്നത് അങ്ങനെ ആറ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ വേണം ഒരു ഫ്ലോർ പാങ്ക് ക്രമീകരിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അതാണ് നമ്മൾ സിൽവർ മെമ്പർഷിപ്പിനകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്ന രീതി അപ്പോൾ ഇതേപോലത്തെ രീതിയിൽ വേണം ഫ്ലോർ പാങ്ക് ക്രമീകരിക്കാൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതേപോലെ ഫ്ലോർ പ്ലാങ്ക് ക്രമീകരിച്ചതിന് ശേഷം ഇഷ്ടമുള്ള വാസ്തുക്കാരെ ചെയ്യുന്ന ആൾ പറഞ്ഞാലും ഓക്കെ വരണം സ്പേസ് നോക്കുന്ന ആൾ പറഞ്ഞാലും ഓക്കെ വരണം അപ്പം ഈ രീതിയിൽ ഫ്ലോർ പ്ലാങ്ക് പ്രമീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശിച്ചോട് ഫ്ലോർ പ്ലാൻ ഡിസൈൻ എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ എന്നുള്ള രീതിയിൽ നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്ന ഡിസൈൻ ചലഞ്ച് ആണ് ചെയ്യുന്നത് അപ്പം അതിനെപ്പം എനിക്ക് ഡീറ്റൽ ആയിട്ട് ഞാനൊന്ന് പറയാം കമ്മിറ്റി മെമ്പേഴ്സ് ഇതേപോലത്തെ ഫ്ലോർ പാനുകൾ ആദ്യം ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിലൂടെയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ചെയ്തേക്കണ ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് അളവുകൾ ഇട്ടേക്കണ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് അവർ ചെയ്തേക്കണ ഉൾപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിച്ചു മൈക്ക് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് അതെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണം നിർബന്ധിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് ഉടനെ തന്നെ അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അത് നമുക്ക് വരുന്നത് വീക്കിലി ആയിട്ടുള്ള ലൈവ് ആയിട്ടുള്ള മാസ്റ്റർ ക്ലാസ് ആണ് വരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും രാത്രി എട്ടരക്കെയാണ് വരുന്നത് അതുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അവസാനം നമ്മൾ ഇതേപോലെ അളവുകളൊക്കെ ഇട്ടിട്ടുള്ള പി ഡി എഫില് റൺ ചെയ്യുന്ന ഫ്ലോർ പ്ലാൻ്റെ അളവുകൾ സഹിതമായിട്ടുള്ള പി ഡി എഫില് നിങ്ങൾക്ക് ഫ്രീ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവർ വി ഐ പി ഗ്രൂപ്പുണ്ട് ഇതേപോലെ നമ്മൾ ഡിസൈനുകൾ വീക്കിലിടുന്നതാണ് അതിനകത്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സാമ്പിൾ പേജസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇതെല്ലാം കൂടെ ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മറുപടി എന്താന്ന് വെച്ചാൽ ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് അയാളുടെ വീട് അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുകയും വേണം അത് വാസ്തുപോർ നോക്കി കഴിഞ്ഞാലും ഓക്കെ പറഞ്ഞാൽ എഞ്ചിനീയർ നോക്കി കഴിഞ്ഞാലും കൃത്യമായിട്ട് ചെയ്യുകയുള്ളൂ നമ്മൾ ഒരു സാധനം ചെയ്യുമ്പോഴത്തേക്കും നാളെ അത് റീസെയിൽ വാല്യൂ ഇല്ലാത്ത ഒരു സാധനം ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ടും ഏത് രീതിയിൽ നോക്കി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം രീതിയിൽ ചെയ്യണം ചെയ്യാൻ എന്നുള്ളതാണ് അപ്പം നാളെ ഒരു വീട് വെച്ചതിന് ശേഷം അതിൻ്റെ പേരിൽ അയ്യോ അതില്ലായിരുന്നോ ഇല്ലായിരുന്നല്ലോ എന്നോട് തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരേണ്ട ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവരുതെന്ന് ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹബ് എന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതേപോലത്തെ ഫ്ലോർ പാനുകൾ ക്രമീകരിക്കാനും പഠിക്കാനും വേണ്ടി മാത്രമാണ് അപ്പൊ നിങ്ങൾക്കറിയാം ഒരു വർഷം എന്ന് പറഞ്ഞാൽ അമ്പത്തി ആഴ്ചയാണല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു ഫ്ലോർ പ്ലാൻ വെച്ചിട്ട് അമ്പത് വീടെങ്കിലും ഒരു വർഷം ഒരാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനായിട്ടുള്ള കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അഞ്ച് വർഷം കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒരു ഇരുന്നൂറ്റമ്പത് വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ നാനൂറ് പേരുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഫ്ലോർ പ്ലാൻ വെച്ചിട്ട് ഒരു ലക്ഷം വീടുകൾ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പം ആ വീട് എന്ന് പറഞ്ഞാൽ എന്തായാലും അത് വാസ്തുവിന്റെ ബേസിലാണെങ്കിലും സ്പേസ് യൂട്ടിലൈസേഷൻ്റെ ബേസിലാണെങ്കിലും കൃത്യമായിട്ടുള്ള രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി അതിന്റെ ആദ്യത്തെ പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ച് എന്ന് പറയുന്നത് ആണ് എല്ലാ ആഴ്ചകളും നമ്മൾ ചെയ്യുന്നതാണ് ആദ്യം കിഴക്ക് അതേപോലെ വടക്ക് അതേപോലെ പടിഞ്ഞാറ് അതുമ്പോൾ തെക്ക് അതേപോലെ പിന്നെ നമ്മൾ കിഴക്കിലേക്ക് വരും അപ്പൊ ഇങ്ങനെ നമ്മൾ സൈക്കിളായിട്ട് 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 എല്ലാ ആഴ്ചകളും നമ്മൾ ചെയ്യുന്ന രീതിയാണ് ഇത് വരുന്നത് അപ്പൊ ആദ്യത്തെ ഇപ്പം കിഴക്ക് ദർശനമാണ് ഇപ്പം ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഒരു വീട് എങ്ങനെയാണ് ഫ്ലോർ പാൻ ക്രമീകരിക്കുന്നവരും അപ്പൊ അത് നമ്മൾ സൈറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും തൊട്ട് അളവെടുത്ത് എങ്ങനെയാണ് ഒരു ഫൈനൽ ഫ്ലോർ പ്ലാൻ പാക്ക് ഉൾപ്പെടെ കാര്യങ്ങളായിരിക്കും നമ്മൾ വീക്ക് വൺ വണ്ണിൽ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നത് അതേപോലെ വീക്ക് ടു ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ആ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ബഡ്ജറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഇപ്പോൾ എത്രയാണ് ഒരു ബെഡ്റൂമിനുള്ള എത്രയാണ് സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിൽ കൃത്യമാക്കിയിട്ട് ഫ്ലോർ പാനാൻ ഗൂഗിൾ ഫോമിലൂടെ അപ്ലോഡ് ചെയ്യുക ആ ഗൂഗിൾ ഫോമിലൂടെ അപ്ലോഡ് ചെയ്തതായുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ലൈവായിട്ട് ഇരുന്നിട്ട് ആ നമ്മൾ സ്ക്രീനിലിട്ട് ആ ഫ്ലോർ ഇട്ടിട്ട് ആ ഫ്ലോർ പാനെ പരിശോധിച്ച് അതിൻ്റെ തെറ്റു കുറ്റങ്ങൾ അതിൻ്റെ അത് അളവുകൾ ഇട്ടെങ്ങനെ ഉണ്ടെങ്കിലോ ഞാൻ പറഞ്ഞ പോലെ സ്പേസിൻ്റെ കേസിലോ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും മൈക്ക് ഓപ്പൺ ആക്കി പറയാനുള്ള അവസരമാണ് ഫ്ലോർ ഡിസൈൻ ഡിസൈജിന്റെ വീക്കിലി മീറ്റിങ്ങിനകത്ത് വരുന്നത് അപ്പൊ അതിനകത്ത് നമ്മൾ ചെയ്യുന്നെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർ കാരണവശാലും നിങ്ങൾ പേരോ ഫോൺ നമ്പറോ വെക്കരുത് കാരണം ആരാണ് വരച്ചതെന്ന് പോലും അറിയാൻ പാടില്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് വേണം അപ്പൊ ഓരോരുത്തരും കൃത്യമായിട്ട് മനസ്സ് തുറന്ന് ഒരു ഫ്ലോർ പാനെപ്പറ്റി കൃത്യമായിട്ട് അതിനകത്ത് തെറ്റുറ്റങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്കൊന്നും അത് മനസ്സിലാക്കാൻ സാധിക്കും ചെയ്യും അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലോർ കമ്മ്യൂണിറ്റിക്കകത്ത് വാസ്തു കാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട് എഞ്ചിനീയർമാരുണ്ട് അപ്പൊ എല്ലാ രീതിയിലുള്ള ആൾക്കാരും ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ കാര്യങ്ങളും കിട്ടുമ്പോൾ ഒരു ഫ്ലോർ പാനെ മാക്സിമം എങ്ങനെയൊക്കെ രീതിയിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് ഈ നമ്മൾ ഓരോ ഫ്ലോർ പാനും പരിശോധിക്കുമ്പോൾ നോക്കി കിട്ടുന്ന റിസൾട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നത് രണ്ട് ബെഡ്റൂമുള്ള ഒരു ഫ്ലോർ പാൻ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ രണ്ടാമത്തെ ആഴ്ച പറയുന്നത് മൂന്നാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ ഫ്ലോർ പാനുകൾ ക്രമീകരിച്ചിട്ട് ഗൂഗിൾ ഫോമിലൂടെ അപ്ലോഡ് ചെയ്യുക എല്ലാവരും കൂടെ പരിശോധിക്കുക അതെയുമ്പോഴത്തേക്കും മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലോർ പാൻ എങ്ങനെയാണ് ക്രമീകരിക്കുക എന്നാണ് നമ്മൾ മൂന്നാമത്തെ ആഴ്ചയിൽ നമ്മൾ ചെയ്യുന്നത് നാലാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂമുള്ള ഫ്ലോർ പാൻ എല്ലാവരുടെയും കൂടെ നമ്മൾ പരിശോധിക്കുക അതെയുമ്പോഴത്തേക്ക് രണ്ട് തലവിലൂടെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യമായിരിക്കും നമ്മൾ നാലാമത്തെ ആഴ്ചയിൽ പറയാം അഞ്ചാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് രണ്ട് നില വീട് എല്ലാവരും വരച്ചേക്കുന്ന ഫ്ലോർ പ്ലാൻ പരിശോധിക്കുക അതേ മതി വീട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ അഞ്ചാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് ആറാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുന്നത് ആ കുഴിയങ്ങളുമായിട്ടുള്ള ഫ്ലോർ പാൻ എല്ലാവരും വരച്ചത് പരിശോധിക്കുക അത് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ക്ലൈൻറ്റിൻ്റെ വീടോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഫ്ലോർ പാൻ ക്രമീകരിക്കുക അതാണ് നമ്മൾ ആറാമത്തെ ആറാമത്താഴ്ച വരുന്നത് ആഴ്ച നമ്മൾ വരുന്നത് നിങ്ങളുടെ വീടോ അല്ലെങ്കിൽ ക്ലയൻ്റിൻ്റെ വീടോ നിങ്ങൾ വരച്ചിരിക്കുന്ന ഫ്ലോർ പാനുകൾ എല്ലാവരും കൂടെ പരിശോധിക്കും അതുപോലെ ഏതെങ്കിലും ഫ്ലോർ പാനുകൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഏഴാമത്തെ ആഴ്ച നമ്മൾ പരിശോധിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ രീതിയിലാണ് ഇത് കഴിയുമ്പത്തേക്കും കിഴക്കഴിയുമ്പോൾ പിന്നെ അടുത്ത് വടക്കായി വടക്കഴിയുമ്പോഴത്തേക്കും ഏഴ് ആഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത് പടിഞ്ഞാറായി അത് കഴിയുമ്പോഴത്തേക്കും നേരെ തെക്കായി അത് പിന്നെ ഇതിന്റെ കിഴക്കായി അപ്പൊ ഈ രീതിയിൽ ക്രമീകരിക്കുകയും അതുപോലെ ഫ്ലോർ ഫ്ളോർഫാം പരിശോധിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ അവസാനം എന്ന് പറഞ്ഞാല് ആറ് ഫ്ലോർ പാനുകൾ ക്രമീകരിക്കുകയും അതിന് ആറ് ഫ്ലോർ പാനുകൾ പരിശോധിക്കുകയും ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന ആളുകൾ അതായത് ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് നില വീട് കുഴിയങ്ങളിലുള്ള വീട് ക്ലയൻറ്റ് റിക്വയർമെന്റ് ഈ ഫ്ലോർ പാനുകൾ ക്രമീകരിക്കാനായിട്ട് നിങ്ങൾ മാസ്റ്റർ ആകുകയും അതുപോലെ മറ്റുള്ള ഒരാളിൽ വരച്ച ഫ്ലോർ പാനുകൾ ശരിയാണോ തെറ്റാണെന്ന് പരിശോധിക്കുകയും ചെയ്യുന്നതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഫിനിഷർ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അവസരം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോളജ് ഷെയർ ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ഫ്ലോർ പാൻ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ദിവസം കൊണ്ടോ അല്ല ഒരാളെ കൊണ്ടോ ചെയ്യാൻ സാധിക്കത്തില്ല അതൊരു കൂട്ടായ ഒരു പരിശ്രമം തന്നെ വേണം അപ്പൊ ആ രീതിയിൽ പരിശ്രമിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണ് നമ്മൾ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഡിസിനിൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നത് ഇവർ എങ്ങനെയാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഈസിയായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ക്രമീകരിക്കുന്ന അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെള്ളിയാഴ്ച രാത്രി എട്ടര നടക്കുന്ന ലൈവ് ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പങ്കെടുക്കാം അതായത് കൃത്യമായിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സോട് ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെയാണ് ആയിട്ട് ക്രമീകരിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു അവസരം കൊടുക്കുക അവർ കാരണം അവർ ഈ രീതിയിൽ ഫ്ലോർ പാനുകൾ ക്രമീകരിച്ച് വരുന്ന ആൾക്കാരാണ് അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ബാക്കിയുള്ളവരെക്കാളും കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ആ രീതിയിൽ ഒരു പെയ്ഡുകൾ സർവീസ് തന്നെയാണ് എന്നാൽ പോലും ആ ഒരു രീതിയിൽ ബാക്കിയുള്ളവരെക്കാളും കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഈ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കൂടെ ഒരു അവസരം കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെ കമൻറ്റ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഇനി വാസ്തുവിന്റെ പേരിലോ അല്ലെങ്കിൽ സ്പേസിന്റെ പേരിലോ വേറൊരാളും ഫ്ലോർ ഫാൻ മാറ്റി വരയ്ക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളെക്കൊണ്ടാകാൻ പറ്റുന്ന ഒരു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്